നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ പതിനൊന്ന് ഡൽഹിയിലേക്ക് ഒരു പുതിയ മുഖ്യമന്ത്രി വരികയാണ് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർലേനി ദില്ലി മുഖ്യമന്ത്രിയായിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാരുടെ നിർണായക യോഗത്തിൽ അതിഷി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഈ മാസം നിയമസഭാ സമ്മേളനവും ചേരും മുഖ്യമന്ത്രി ആരെന്ന് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കുമെന്ന പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് അതിഷിയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ഇത് എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു നിലവിൽ ദില്ലിയിലെ ആം ആദ്മി സർക്കാരിലെ മന്ത്രിയാണ് അതിഷി മർലേന എം എൽ എ മാരുടെ യോഗത്തിന് ശേഷം അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി കേജ്രിവാൾ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ശേഷം ദില്ലിയിൽ ഒരു പുതിയ മുഖ്യമന്ത്രി വരുന്നത് നിലവിലെ മന്ത്രിസഭയിലെ പതിനാല് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതിഷി ദില്ലിയിലെ കാൽഗാജിയിൽ നിന്നുള്ള എംഎൽഎ ആണ് എ യുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അതിഷി ത്രേതായുഗത്തിൽ അന്തസ് കാത്തു സൂക്ഷിക്കാൻ രാജ്യം ത്യജിച്ചയാളാണ് ശ്രീരാമനെന്നും രാമഭക്തനായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കുന്നതിന് പിന്നാലെ തന്നെ ആം ആദ്മി പറയുകയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ആം ആദ്മിയുടെ പ്രസ്താവന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സത്യസന്ധതയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുകയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അന്തസ്സിനു വേണ്ടി തന്റെ രാജ്യം ഉപേക്ഷിച്ചു ഇപ്പോൾ ശ്രീരാമന്റെയും ഹനുമാന്റെയും ഭക്തനായ അരവിന്ദ് കേജ്രിവാൾ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയും ജനങ്ങളുടെ കോടതിയിൽ വിജയിച്ചാലേ കേജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാവുകയുള്ളൂ എന്നാണ് ആം ആദ്മി പറയുന്നത് മദ്യനയക്കേസിൽ ജാമ്യം ലഭിച്ച ജയിൽ മോചിതനായതോടെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ രാജിവെക്കുന്നത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് രാജിക്കത്ത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിത രാജി പ്രഖ്യാപനത്തിലൂടെ കെജ്രിവാൾ ഏവരെയും അമ്പരിപ്പിച്ചത് ഞായറാഴ്ച ഡൽഹിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതിനിടയിലാണ് രാജി പ്രഖ്യാപനവും രണ്ടു ദിവസത്തിനകം താൻ മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്നും ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കുന്നതുവരെ താൻ ഈ കസേരിൽ ഇനി ഇരിക്കില്ല എന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കേവലം മാസങ്ങൾ അകലെയാണ് കോടതിയിൽ നിന്ന് നീതി ലഭിച്ച തനിക്കിനി ജനകീയ കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു താനും ജനകീയ കോടതിയിൽ നിന്ന് വിധി വന്ന ശേഷമേ ഇനി മന്ത്രി പദത്തിലേക്ക് തിരിച്ചുവരൂ എന്നാണ് ഉപമുഖ്യമന്ത്രി പദം രാജിവെച്ച മനീഷ് സിസോദിയയും പറഞ്ഞത്